ഹലോ ഗായ്സ്, നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗുൽമാർഗ് ആണ്. ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ഗുഡ് മോർണിംഗ് എവരിവാണ്. അപ്പൊ നമ്മൾ പെഹൽഗാമിൽ നിന്ന് അടുത്ത ലൊക്കേഷനായ ഗുൽമാർഗിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പെഹൽഗാമിൽ നിന്ന് ഏകദേശം 139 കിലോമീറ്റർ ഉണ്ട് ഗുൽമാർഗിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താൻമാർഗിലാണ്. അപ്പോൾ നമ്മൾ ഗുൽമാർഗിൽ റൂം എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. കാരണം ഇന്ന് സ്നോഫോൾ ഉണ്ടാവുമെന്ന് പറയുന്നത് കൊണ്ട് ഫുൾ റൂമും ബുക്ക്ഡ് ആണ്. അപ്പോൾ സോ ഗുൽമാർഗിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മുമ്പുള്ള താൻമാർഗിൽ നമ്മളിപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഗുൽമാർഗിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, ചെറുതായിട്ട് സ്നോ വരുന്നുണ്ട്. അതായത് സ്നോയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ റൂമിൽ ബാഗെല്ലാം വെച്ചത് ഗുൽമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് ഗുൽമാർഗ് മെയിൻ ലൊക്കേഷനിലേക്ക്. പിന്നെ പോണ വഴിക്ക് ഒരു പ്രശ്നമുള്ളത്, എങ്ങാനും സ്നോഫോൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ചെയിൻ എടുത്തിട്ടില്ല. അതായത് ഈ സ്നോഫോൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ ടയർ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെയിന് വീലിൽ കെട്ടിയിട്ടാണ് ഇത് ഓടിക്കുന്നത്. പുള്ളിക്കാരൻ ചെയിൻ എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങാനും സ്നോഫോൾ കൂടിക്കാൻ നമ്മൾ വണ്ടി വേറെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തരാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗൈസ്, നോക്കി റോട്ടിലൊക്കെ നോക്കിയാൽ കാണാം, ഒരു വേവ് സ്നോഫോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് നൈറ്റ് വരെ സ്നോഫോൾ ഉണ്ടാവുമെന്നാണ് വെതർ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാവും. പിന്നെ ഒരു കാര്യം, നമ്മളെന്തായാലും ഗുൽമാർഗിൽ നിൽക്കില്ല, അവിടെ ചെന്നിട്ട് ഒരു ഗോണ്ടോല റൈഡ് ഉണ്ട് അവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഗോണ്ടോല റൈഡ്. അപ്പോൾ അതിലൊരു ട്രിപ്പ് അടിക്കുക, തിരിച്ചു വരിക, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ സ്നോഫോൾ ആയത് കാരണം അധികം ടൈം സ്പെൻഡ് ചെയ്യില്ല, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ ഡ്രൈവറായിട്ട് മാറ്റി തന്നു. അപ്പോൾ നമ്മൾ വേറെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്കായി. അപ്പോൾ ഇന്ന് സ്നോഫോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, വഴി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വണ്ടികളാണ്. സാധാരണ റോഡ് മൊത്തം ബ്ലോക്കായി, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ ഗുൽമാറിൽ എത്തിയിരിക്കണം. അപ്പോൾ നോക്കിയാൽ ഫുള്ള് വൈറ്റ് സ്നോ ആയിട്ടാണ്, കവേർഡാണ്, നല്ല രീതിയിൽ സ്നോ ചെയ്യുന്നുണ്ട്, നല്ല തണുപ്പും ഉണ്ട്. നമ്മുടെ ഡ്രൈവറായിട്ട് വണ്ടി കൊണ്ടുപോയി പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് 3 മണിക്കൂറിൽ നമ്മൾ തിരിച്ചു വന്നാൽ ഈ ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇവിടെ നേരെ ഗോണ്ടോല റൈഡ് എടുക്കുക, മേളിലൊന്ന് പോവുക, ജസ്റ്റ് ഒന്ന് കാണുക, പെട്ടെന്ന് തിരിച്ചു വരിക. അപ്പോൾ അതാണ് പ്ലാൻ. കാരണം സ്നോ എങ്ങാനും കൂടിക്കാൻ ഇവിടെ ട്രാപ്പായിക്കാൻ നമുക്ക് റൂമില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നേരത്തെ തന്നെ പോയിട്ട് കാണുക, തിരിച്ചു വരിക. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോണ്ടോല റൈഡ് സ്റ്റേഷനിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഗോണ്ടോല റൈഡ് മാത്രമല്ല, കുറച്ച് സ്കീയിങ് ഉണ്ട്, സ്നോ ബൈക്ക് ഉണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്കതൊക്കെ എടുക്കുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജസ് ഉണ്ട്. നമ്മളിത് അത്ര സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ ഇന്ന് നമ്മുടെ മെയിൻ അട്രാക്ഷനായ ഗോണ്ടോല റൈഡിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ അത് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, നോക്കിക്കുക, രണ്ട് സൈഡിലും സ്നോ വെറുതെ കവേർഡ് ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോഫോൾ നേരിട്ട് കാണുന്നത്. സ്നോ വീണ് കിടക്കുന്ന സ്നോ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സോനാമാർഗിൽ പോയപ്പോഴും പെഹൽഗാമിലൊക്കെ പോയപ്പോഴും കണ്ടായിരുന്നു. പക്ഷേ സ്നോഫോൾ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് സ്നോഫോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം വേണം. നമ്മൾ യൂഷ്വലി ഇപ്പോൾ എല്ലായിടത്തും പോയി സ്നോ കണ്ടിട്ട് വന്നാലും സ്നോഫോൾ കിട്ടാൻ ഭയങ്കര ഭാഗ്യം വേണം. ആ ടൈം കറക്റ്റ് ആവണം, നമ്മൾ ആ സമയത്ത് ആ ലൊക്കേഷനിൽ ഉണ്ടാവണം. യൂഷ്വലി എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു 2-3 വട്ടം കാശ്മീർ വന്നാൽ എന്നിട്ടും സ്നോഫോൾ കാണാത്ത ആൾക്കാരുണ്ട്. സ്നോ കാണാൻ പറ്റും, സ്നോഫോൾ കാണാത്ത ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ, അത് സെക്കൻഡ് ഡേ ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ സ്കിപ്പായിപ്പോയി, വേറെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മൾ സ്കിപ്പായിട്ട് ഇത് ലാസ്റ്റ് ഡേക്ക് സെറ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഈ സ്നോഫോൾ കാണാൻ വേണ്ടി പറ്റിയത്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഇവിടെ വന്നിട്ട് പോയെങ്കിൽ ഈ സ്നോഫോൾ കിട്ടില്ല നമുക്ക്. നമ്മൾ വേറെ ലൊക്കേഷനിലായിരിക്കും ഈ സമയത്ത്, എന്നിട്ട് നമ്മൾ തിരിച്ചു പോകണം. പക്ഷെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകണേ. ആ സമയത്ത് ഇത്രയും സ്നോഫോൾ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ഭാഗ്യം വേണം. അപ്പോൾ ഗൈസ്, റോഹിത്തിന് ആസ് യൂഷ്വൽ കാണാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലിന് ചെറിയ പെയിനുള്ള പറഞ്ഞാൽ ഞാൻ സ്റ്റോ ഇല്ലാതെ നടന്നു വെച്ചത്. അപ്പോൾ റോഹിത്ത് സ്പീഡിലും കൂടെ നടന്നു പോയി. ഇനി പയ്യനെ കണ്ടുപിടിക്കണം എവിടെയാന്ന് അറിഞ്ഞുകൂടെ. ഗൈസ്, പിന്നെ ഒരു കാര്യം, ഇവിടെ വരാൻ നേരത്തെ എന്തൊക്കെ വന്നാലും വാട്ടർ പ്രൂഫ് ജാക്കറ്റും ഷൂവും വേണം. അതില്ലാണ്ട് വന്നേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് നനയാൻ നമുക്ക് നല്ല രീതിയിൽ കണക്കാൻ സാധ്യതയുണ്ട്.
മിക്കവരും ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്വെറ്റേഴ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. തണുപ്പ് മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ അവർ നോർമലായിട്ട് സ്വെറ്റേഴ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ പറയുക, സ്നോഫോൾ വീഴുന്നുണ്ട്. അതെങ്ങാനും നേരത്തെ വീണുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സ് നനയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നല്ല തണുപ്പായിരിക്കും, നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പൊക്കത്ത് ജാക്കറ്റ് ഇട്ടിട്ടും കാര്യമില്ല, കാരണം ഓൾറെഡി ആ വെള്ളം നമ്മൾ ഡ്രസ്സിലുള്ള കാരണം നമുക്ക് തണുപ്പ് മാറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ് ദേവ് ഒരു ജിംബ്രപ്പം പോകണ്ടല്ലോ മഞ്ഞപ്പൊടി, തണുപ്പത്തെ ഇങ്ങനെ നടക്കണല്ലേ. ഗൈസ് ദേവ് റോഹിത് ഇവിടെയുണ്ട്, റോഹിത്ത് വിളിച്ചായിരുന്നു. റോഹിത് ടിക്കറ്റ് കൗണ്ടറിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഗോണ്ടോലയിലേക്ക് പോവാം. ഗൈസ് നടപടി ആയില്ല, നല്ല രീതിയിൽ കാറ്റുള്ള കാരണം ഗോണ്ടോല റൈഡ് അവർ സ്റ്റാർട്ട് ചെയ്തില്ല, ക്ലോസ് ചെയ്തിട്ടേക്കാണ്. നമ്മളുടെ മെയിൻ ആഗ്രഹം ആയിരുന്നു ഗോണ്ടോല റൈഡ് കയറിയോ മേളിൽ പോവുക എന്നുള്ളത്. പക്ഷെ അത് ഈ പ്രാവശ്യം നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും വരേണ്ടി വരും, കാരണം നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്കിനി നാളെയും കയറാൻ പറ്റില്ല. നാളെ രാവിലെ നമ്മൾ മറ്റേ തന്മാർഗിലുണ്ട്, പക്ഷെ നമുക്ക് ഫ്ലൈറ്റ് ഉച്ചക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് റൈഡ് എടുത്ത് തിരിച്ച് സോനാമാർഗിൽ പോയി ഫ്ലൈറ്റ് കയറി തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടൈം ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം ഗോണ്ടോല റൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും വരും, കാരണം നമുക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഗൈസ് നമ്മൾ സങ്കടത്തോടെ ആണെങ്കിൽ തിരിച്ചിറങ്ങിയാണ്. അപ്പോൾ അതേ നോക്കി പുറത്തിറങ്ങിയപ്പോൾ നല്ല രീതിയിൽ സ്നോ പെയ്യുന്നുണ്ട്. റോഹിത്തിൻ്റെ പ്രത്യേക തരം കലാപരിപാടിയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വടിച്ചെടുക്കാമെന്ന് വടിച്ച് ആ ചട്ടിയിലുള്ള മൊത്തം അല്ലേ, അത് കൊള്ളാതെ. എടോ എന്ത് പണിയാണ്, ഫോണൊക്കെ ഉള്ള ഉണ്ടാവില്ല. നമുക്കെന്നാ ഒരു ചായ കുടിച്ചാലോ, നാരങ്ങോളം ഉണ്ടാക്കി അവിടെ മറ്റേ ഡൈലി പഠിക്കാം. നമുക്ക് ഓരോ നാരങ്ങോളം കാച്ചിയാലോ. കഴിച്ചതുകൊണ്ടോ ചെറിയൊരു അരുവി. ഒത്തിരി ചായ കുടിക്കാം. എന്തേലൊക്കെ പറയട്ടെ, അത്ര നോക്കൂട്ട് അതെടുക്കണം. കൊടയൊക്കെ മറച്ച് ഞാൻ ഒരു കിക്കറ്റും ഒരു ചായയും സെറ്റ് ചെയ്തു. പോയിട്ട് ഒരു ഡയറി മിൽക്കും ഒരു ചായ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് തിരിച്ചിറങ്ങിയാണ്. അപ്പൊ കൊണ്ടാതോടെ നമുക്ക് മിസ്സായി, കംപ്ലീറ്റ്ലി മിസ്സായി. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഇതിപ്പോ നമ്മൾ സ്നോഫോൾ ഉള്ള ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇത് മിസ്സായത്. അല്ലാത്ത ടൈമിൽ വന്നതിനെ കൂടെ നോക്കിക്കാണെങ്കിൽ ഫുൾ ഗ്രീൻ ആയിരിക്കും. സ്പ്രിംഗ് ടൈമിലാണ് നമ്മൾ ഫുൾ ഗ്രീൻ. ഇവിടെ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കാണാനേ പറ്റുന്നില്ല നമുക്ക്. പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കിപ്പോ മിസ്സായി, കാരണം സ്നോഫോൾ വീണ് കിടക്കുന്നതാണ്. നമുക്കൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു വിദേശ രാജ്യത്ത് വന്നൊരു ഫീല് നമുക്കിപ്പോൾ കിട്ടും. ഗൈസ് അപ്പോൾ നമ്മുടെ ഗോണ്ടോല റൈഡ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഫുൾ ബുക്കായി പോയതുകൊണ്ടാണ് നമ്മൾ അത്രയും ദൂരം പോയി താൻമാർഗിൽ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ റൈഡ് എടുക്കാൻ പല പല ആക്ടിവിറ്റീസ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് ഒടുക്കത്തെ ചാർജാണ്, റൂംസൊന്നും അവൈലബിളും അല്ല. നമ്മളപ്പോൾ ഈ ഹോട്ടലിലാണ് സ്റ്റേ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ രാവിലെ ഒരു റൈഡ് ഗോണ്ടോല റൈഡ് എടുക്കാം, നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും ദൂരം ആയത് പറഞ്ഞാൽ അവിടെ വന്ന് ഇത് റൈഡ് എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓ, ലോകത്ത് ആരും ചെയ്യാത്ത വെറൈറ്റി സാധനം മനസ്സിലാവണം കൂടി ഇല്ല. ചവിട്ടിക്കളഞ്ഞു ഞാൻ.
ഗൈസ്, നമ്മൾ ഡ്രൈവർ പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ച് നമ്മൾ വണ്ടിയോട് എത്തി. അപ്പോൾ ഗുൽമാർഗിലേക്ക് പോകണമെങ്കിൽ റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക, നാളെ രാവിലെ തിരിച്ച്, നാളെ രാവിലെ നേരെ എയർപോർട്ടിലേക്ക്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ലാസ്റ്റ് ദിവസം കൊടും പാക്കിങ്ങായി റോയിത്ത്, കൊടും തണുപ്പത്ത്, ഫാൻ, എന്തൊക്കെ ഫെസിലിറ്റി ആണല്ലോ റോയിത്ത്. അതെ, ഇന്നത്തെ രാത്രി പൂരപ്പുറം പോലെ ഇരുന്ന സ്ഥലോ, നോക്കി ഒറ്റ മനുഷ്യരില്ല. ഒരാത്തതിന് ഒരാൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി നമ്മുടെ കയറ്റി വിടുന്നില്ല. അതെ, അതാണ് തോന്നുന്നത് ഫസ്റ്റ് വണ്ടി വിടാൻ വേണ്ടി പോകണമെന്ന് തോന്നുന്നു. ഓ, ഓ മലനിരകളൊക്കെ മഞ്ഞിൽ കുളിച്ചിരിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ശ്രീനഗർ എയർപോർട്ടിലേക്കാണ്. അവിടെ നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് മുംബൈ, മുംബൈയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ നീണ്ട 10 ദിവസം ട്രിപ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ റോഹിത്ത് പറയുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്ന് കാശ്മീരിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഗുൽമാർഗിൽ നിന്ന് എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗുൽമാർഗിൻ്റെ വീഡിയോയുടെ മൈൻഡ് അപ്പിൻ്റെ ഒപ്പം കാശ്മീരും മൈൻഡ് അപ്പ് ആവുകയാണ്. ഒരുപാട് അനുഭവങ്ങളും പലതരത്തിലെ ആളുകളും വേറിട്ട കുറേ അനുഭവങ്ങളും തന്നെ നമ്മൾ കാശ്മീരിനുള്ളിൽ നിന്ന് ഇടപറയുകയാണ്. കുറച്ച് വിഷമമുണ്ട്, എന്നാലും ബിസിനസ് ആസ് കടത്തിൻ്റെ ബോയ്സ് സൈനിങ് ഫ്രം കാശ്മീർ.